ഒന്ന് ഫോസ്ഫറസിന്റെ ലഭ്യതക്കുറവ് ഇതിനൊരു കാരണമാണ്. പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം ഈ രണ്ട് മൂലകങ്ങൾ കുറഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ പോള പൊളിച്ചിൽ നന്നായിട്ട് വരാം. പിന്നെ വരാൻ പറ്റുന്ന ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇറിഗേഷനിൽ വരുന്ന വ്യതിയാനം കൊണ്ടും ഈ പറഞ്ഞൊരു പ്രോബ്ലം വരാം. പിന്നെയും ചാൻസ് ഉള്ളത് ജൈവാംശം മണ്ണിൽ തീരെ കുറവാണെങ്കിലും ഈ പറഞ്ഞ ഒരു അവസ്ഥ നമുക്ക് വരാം. മൂന്ന് നാല് കാരണങ്ങളുണ്ട് അതിനകത്ത്. പ്രത്യേകിച്ചും ഈ മണ്ണിൽ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ജൈവാംശം, നമുക്ക് വയൽ മണ്ണായതുകൊണ്ട് ജൈവാംശം കുറവാണ്. എപ്പോഴും എയർ കുറവായിരിക്കും, മണ്ണ് പെട്ടെന്ന് തറയുന്ന രീതിയിലത്തെ ഒരു മണ്ണാണ്, ഹാർഡ്നെസ് കൂടിയൊരു മണ്ണാണ്. അപ്പോൾ ഈ ഹാർഡ്നെസ് കൂടിയ മണ്ണിൽ വേരിൻ്റെ വളർച്ച നിയന്ത്രിക്കപ്പെടും. അപ്പോൾ അതുമൂലം വളം മണ്ണിലുണ്ടെങ്കിൽ കൂടി കൃത്യമായ രീതിയിൽ വളം ചെടിക്ക് കിട്ടുകയില്ല. അപ്പം മണ്ണ് ഇളക്കത്തിന് കൂടുതൽ വേണ്ടുന്ന സാധനങ്ങൾ ഈ മണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഈ വാഴയിൽ നമുക്ക് ഉൽപാദനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വയൽ മണ്ണായതുകൊണ്ട് മണ്ണിലെ വായുവിനും നിലനിൽക്കുന്നതിനൊരു നിശ്ചിത ശതമാനമുണ്ട്. 25% ആരോഗ്യമുള്ള മണ്ണിൽ നിർബന്ധമായിട്ട് വേണം. 25% വായു മണ്ണിൽ ഉണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ജീവികൾ ഇതിനകത്ത് നിലനിൽക്കുകയുള്ളൂ. ഇപ്പൊ വായുവിന്റെ അംശം കുറഞ്ഞ സമയത്ത് വേരിനെ സംബന്ധിച്ച് ഓക്സിജന്റെ ലഭ്യത കുറയുന്നു. അത് വേരുകേടിന് ഒരു കാരണമാണ്. അപ്പൊ വേരുകേട് കാണുമ്പോ നമ്മുടെ ഫാർമേഴ്സ് എല്ലാം മണ്ണ് യഥാർത്ഥത്തിൽ മണ്ണ് കട്ടി കൂടുന്നത് കൊണ്ട് നല്ല രീതിയിൽ വേരുകയാണ് പ്രശ്നം വരുന്നുണ്ട് വാഴക്കൃഷിയിൽ. എന്തിനും ഏതിനും മരുന്ന്, ആഹാരത്തിനേക്കാൾ പ്രാധാന്യം മരുന്നിന് വന്നു. അതാണ് ഇപ്പൊ കൃഷിയിലുള്ള ഒരു വലിയ ചലഞ്ച്. വാഴയിൽ കാൽഷ്യം ബോറോൺ ഡെഫിഷ്യൻസി വരുമ്പോൾ ഫസ്റ്റ് കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് ആ കൂമ്പിൽ വരുന്ന ആ ഒരു ബെൻഡിങ്. ഈ കൂമ്പിൽ വരുന്ന ബെൻഡിങ് കണ്ടു കഴിഞ്ഞാൽ ബോറോണിന്റെ ഡെഫിഷ്യൻസി 100% നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം ബോറോണിനോടൊപ്പം നമ്മൾ കാൽഷ്യം കൂടി കൊടുക്കുന്നത് നല്ലതാണ്. മെയിൻ ആയിട്ട് ഇത് ബോറോൺ ഡെഫിഷ്യൻസി ആണ് വരുന്നത്. എന്നാലും കാൽഷ്യത്തിന്റെ ഒരു സപ്ലിമെന്റ് കൂടി നമ്മൾ ഇതിനെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെ കൂടെ ബോറോൺ കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഇതിനെ റിക്കവറിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മെച്ചുർ ആയിട്ടുള്ള ലീഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടിയോല് കിട്ടുമോന്ന് എനിക്കറിയില്ല. ഈ ഒരു ലീഫിലേക്കൊക്കെ നോക്കുമ്പോൾ ചൂട് കൂടിയ ഒരു അയൺ ബോക്സ് കൊണ്ട് തുണി തേക്കുമ്പോൾ വരുന്ന പോലത്തെ ചുളിവുകൾ ഇലയിൽ കാണാൻ പറ്റും. ഈ കാണുന്ന ചുളിവുകൾ ഈ കാൽഷ്യം ബോറോൺ ഡെഫിഷ്യൻസിയുടെ ഒരു ലക്ഷണമാണ്. രണ്ടിന്റെയും കൂടി ലക്ഷണം, എസ്പെഷ്യലി ബോറോൺ ആണ്. പക്ഷെ കാൽഷ്യം ഇതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ബോറോൺ തനിയെ കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് കാൽഷ്യം ബോറോൺ ഒരുമിച്ച് കൊടുക്കുക. അതിന്റെ ലേറ്റർ സ്റ്റേജ് വരുമ്പോഴേക്കും ഇതാ ഇവിടെ കുറച്ചും കൂടി എവിഡന്റ് ആയിട്ടുള്ള ഒരു ലക്ഷണം നമുക്ക് കാണാം. ആ കൂമ്പ് വന്നിട്ട് വളഞ്ഞു നിൽക്കുന്ന കണ്ടോ, വിളയാൻ പറ്റാതെ. അപ്പൊ ബോറോൺ ശരിക്കും കൊടുക്കുക, അതിന്റെ കൂടെ കാൽഷ്യം കൂടി ചേർന്നുള്ള സപ്ലിമെന്റ് കൊടുക്കുക, ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. ഒരു സ്പ്രേ കൊടുത്തോണ്ട് ഇത് ഒരിക്കലും റിക്കവർ ആകില്ല. കൊടുത്താൽ ഒരു 20 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി കൊടുത്താൽ പിന്നെ വരുന്ന നാമ്പോല വന്ന ഈ ഒരു ഓലയിൽ ഒരിക്കലും ഇത് റെക്ടിഫൈഡ് ആകില്ല. അടുത്ത കൂമ്പ് വരുന്നതിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രയാണ് നമ്മൾ പറഞ്ഞത്, 2 ഗ്രാം 1 ലിറ്റർ വെള്ളം ഒരു സ്പ്രേ കഴിഞ്ഞ് എത്ര ദിവസം, 20 ഡേയ്സ് കഴിയുമ്പോൾ അടുത്തൊരു സ്പ്രേ കൂടി കൊടുക്കുക. എന്നിട്ട് ചെടിയുടെ പിന്നെയും വരുന്ന കൂമ്പ് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചിട്ട് വീണ്ടും വരുന്നുണ്ട് എങ്കിൽ അടുത്ത സ്പ്രേയിൽ പോകണം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ബോറോൺ ഈ രണ്ട് എലമെന്റും മൊബിലിറ്റി തീരെ ഇല്ല, ഇമ്മൊബൈൽ ആണ്. അപ്പൊ സോയിലിൽ കൊടുത്തു കഴിഞ്ഞാലും റൂട്ട് വഴി ഇത് ഗ്രോയിങ് ടിപ്പ് വരെ എത്തുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ചെടികളിലും കാൽഷ്യത്തിന്റെയും ബോറോണിന്റെയും ഡെഫിഷ്യൻസി ബഡ് റീജിയനിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ എപ്പോഴും അതിനെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു മാർഗം ഇതാണ്. പിന്നെ അതുകൂടാതെ സോയിലിൽ നമ്മൾ കൊടുത്താൽ മുന്നോട്ടുള്ള വളർച്ചയിൽ ഈ പറയുന്ന ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ കാൽഷ്യം നമ്മൾ കൊടുത്തു, റൂട്ട് സോണിൽ കാൽഷ്യം കുറവാണെങ്കിൽ അവിടുത്തെ ഒരു പ്രശ്നം മാത്രമേ ചെടി ആദ്യം പരിഹരിക്കുകയുള്ളൂ. ആ പോർഷൻ ചെടിയിൽ റിക്കവറായി വരുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇത് കൂടി 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 ടോപ്പിൽ വരെ നമുക്ക് വളരെ സമയം എടുത്തിട്ട് മാത്രമേ അത് റെക്ടിഫൈ ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അതാണ് ഇത് ഫോളിയാർ റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ ഒരു അടിസ്ഥാനം. ഫോളിയാർ കൊടുക്കുക, ഫോളിയാർ ആണ് ഇമ്മീഡിയറ്റ് കറക്ഷൻ ആയിട്ടുള്ള ഭാഗം. അതേസമയം നമുക്ക് മണ്ണിൽ കാൽഷ്യം നൈട്രേറ്റ് വിത്ത് ബോറോൺ, കാൽഷ്യം നൈട്രേറ്റ് ബോറോൺ അടങ്ങിയിട്ടുള്ള കാൽഷ്യം നൈട്രേറ്റ് അവൈലബിൾ ആണ്.
നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ നിൽക്കണ്ട. കാൽഷ്യം നൈട്രേറ്റ് വിത്ത് ബോറോൺ അവൈലബിൾ ആണ്. അത് 100 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ എന്നുള്ള അളവിൽ നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്തിട്ട് ചെടിക്ക് 3 ലിറ്റർ 4 ലിറ്റർ വരുന്ന രീതിയിൽ നമ്മൾ മണ്ണ് നനച്ചൊഴിച്ചു കൊടുക്കുക. ഒരിക്കലും കാൽഷ്യം നൈട്രേറ്റിന്റെ കൂടെ ഫോസ്ഫറസ് ചേർന്നിട്ടുള്ള ഒരു വളവും നമ്മൾ ചേർക്കരുത്, ചേർക്കാൻ പാടില്ല, കോമ്പാറ്റബിലിറ്റി ഇല്ല. അപ്പോ നമ്മൾ കർഷകർ തനിയെ കൊടുക്കുകയാണ് നല്ലത്. ഒന്നെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആഡ് ചെയ്യാം, അതല്ല എങ്കിൽ നമുക്ക് തനിയെ ഒഴിച്ചു കൊടുക്കാം. ഈ രണ്ട് പ്രൊഡക്റ്റാണ് ഏറ്റവും സജസ്റ്റബിൾ. ഒരിക്കലും 19:19 അല്ലെങ്കിൽ MKPയോ MAPയോ DAPയോ ഇങ്ങനെ വരുന്ന യാതൊരുവിധ വളങ്ങളും ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ഫോസ്ഫറസ് റിയാക്ട് ചെയ്യും. ഇന്നത്തെ വീഡിയോ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന കർഷകർക്കൊക്കെ ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതായത് നമ്മൾ പലപ്പോഴും കർഷകരുടെ തോട്ടങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നതാണ് മണ്ണിനോട് ചേർന്ന ഭാഗം, അതായത് വാഴത്തടയുടെ ഭാഗം പൊളിഞ്ഞിരിക്കുന്നതും ഇലകളുടെ കൂമ്പിലകൾ വിരിയാതിരിക്കുകയും ഇനി അഥവാ വിരിഞ്ഞാൽ തന്നെ അതിന്റെ പകുതി ഭാഗം വിരിയുകയും ഈ മൂത്തിലകളുടെ മുകൾ ഭാഗത്ത് തിരമാല പോലെ കട്ടിയായി കാണുക എന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണമാണ്. പക്ഷെ പലപ്പോഴും കർഷകർ ഇതിനെ, അതായത് കൊലയ്ക്ക് മുൻപായിട്ടാണ് ഈ പറഞ്ഞ ഡെഫിഷ്യൻസിയൊക്കെ നമ്മൾ കൂടുതലായിട്ടും കാണാറ്. പക്ഷെ പലപ്പോഴും കർഷകർ ഇതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നൽകാത്തതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കർഷകർ പറയും വാഴയുമ്പോൾ നിന്നപ്പോൾ ഏകദേശം അതിനൊരു 15 കിലോ നമുക്ക് തൂക്കം തോന്നിയിരുന്നു, പക്ഷേ അത് കൊല വെട്ടി ത്രാസുമ്പോഴേക്കും എത്തിയപ്പോഴേക്കും ഏകദേശം അതിനൊരു 12 അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 13 കിലോത്തിന് മുകളിൽ തൂക്കം നമുക്ക് ലഭിച്ചില്ല എന്നൊക്കെ പറയും. അതായത് ഈ പറഞ്ഞ മൂലകങ്ങളൊക്കെ കാൽഷ്യം, മഗ്നീഷ്യം, ബോറോൺ എന്നൊക്കെ പറയുന്നതൊന്നും നമ്മൾ ചെറുതായി കാണേണ്ട ഒന്നല്ല. അതായത് ഇതൊക്കെ കൃത്യമായിട്ട് വാഴയുടെ 3-ാം മാസത്തിലും അല്ലെങ്കിൽ ഈ കുറവുകൾ കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് പത്രപോഷണം വഴി ഇലയിൽ തളിക്കാനും നമ്മൾ ആരും മടിക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇത്രയും നേരം നമ്മളുമായി പങ്കുവച്ചത് വർഗീസാറായിരുന്നു. അതോടൊപ്പം ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിലെ പോസിറ്റീവ് നെഗറ്റീവായ കാര്യങ്ങൾ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനിയും നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. വീണ്ടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.